കേട്ടോ, അവർക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. പറഞ്ഞില്ല, എത്ര പേര് നോക്കി എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, മിസ്റ്റർ ലക്ഷ്മിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, ആ ഒരു സോൾവ് ചെയ്തേണ്ട ഒരു. ഓ നമ്മളിപ്പോ ചെയ്യുന്ന തേർഡ് മൊഡ്യൂൾ അല്ലേ? സെക്കൻഡ് മൊഡ്യൂളിന്റെ സെമിനാർ എടുത്തിട്ടില്ല കേട്ടോ. അത് അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങിക്കോണം. അടുത്ത ആഴ്ച അല്ല, അതിന്റെ അടുത്ത ആഴ്ച. ഓക്കെ, ശ്രീലക്ഷ്മി ഒന്ന് പ്രസന്റ് ചെയ്തോളൂ. എല്ലാവരും ശ്രീലക്ഷ്മിയുടെ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്താൽ മതി. പോയോ കേക്കുന്നില്ലേ? ഹലോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ യൂക്ലിഡിയൻ അൽഗോരിതത്തിന്റെ പ്രൂഫ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതായത് നമുക്ക് നമ്പർ തിയറിയില് ഉണ്ട്, അതുപോലെ പോളിനോമിയൽസില് ഈ കേസിൽ എങ്ങനെയാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോ പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ രണ്ട് പോളിനോമിയൽസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എടുക്കും, കെ ഓഫ് എക്സില് വിത്ത് ഡിഗ്രി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ജി ഓഫ് എക്സ്. നമുക്ക് കാണിക്കേണ്ടത് അറേ ഓഫ് എക്സ് ആണ് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ജി സി ഡി എങ്കിൽ, നമ്മൾ പറയുമല്ലോ ഇപ്പോ നമ്പർ തിയറിയിലൊക്കെ നമ്മൾ പറഞ്ഞത് രണ്ട് നമ്പേഴ്സിന്റെ ജി സി ഡി ആ നമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതേപോലെ ആർ ഐ ഓഫ് എക്സ് ആണ് എഫിന്റെയും ജി ഡിയും ജി സി ഡി ഉണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് പി ഐ എക്സ് ആൻഡ് എസ് ഐ എക്സ് ഇൻ കെ എക്സ് സച്ച് ദാറ്റ് പി എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എസ് ഐ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഐ ഓഫ് എക്സ്. ഈ റിമൈ ഐ വേരിങ് ഫ്രം 0 1 2, അത് നമുക്ക് എഫിനെയും ജിയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും ആർ ഐ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഓരോ സ്റ്റേജിൽ കിട്ടുന്ന റിമൈൻഡറിനെയും ഇങ്ങനെ എഴുതാൻ പറ്റും, ശരിക്കും ജി സി ഡിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ആരായിരിക്കും ആ ടി ഐയും എസ് ഐ എന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എഫ് ഓഫ് എക്സ് ആർ നോട്ട് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നുണ്ട്, ഇതിന്റെ മുമ്പത്തെ തിയറിയിൽ പറയുന്നതാണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ വൺ ഓഫ് എക്സ്, അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ടി നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1, ടി വൺ ഓഫ് എക്സ് ഈക്വൽ ടു 0, എസ് നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എസ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് വേണം, ആർ നോട്ടിനെയും ആർ വണ്ണിനെയും ഈ ടി നോട്ട് ടി വൺ എസ് നോട്ട് എസ് വൺ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്ന ആദ്യം കാണിച്ചിട്ട് പിന്നെ ആർബിട്രറി ആയിട്ട് നമ്മൾ ഇൻഡക്ഷനിൽ ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആർ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെന്നും ആർ വൺ ഓഫ് എക്സ് ജി ആണെന്നും നമുക്കറിയാം, നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ടി നോട്ട് വണ്ണും എസ് നോട്ട് സീറോയും ആയതുകൊണ്ട് ടി നോട്ട് ഓഫ് എക്സ് ഇൻറ്റു ആർ നോട്ട് ഓഫ് എക്സ് പ്ലസ് എസ് നോട്ട് ഓഫ് എക്സ് ഇൻറ്റു ആർ വൺ ഓഫ് എക്സ് എന്ന് ആർ നോട്ട് എക്സിനെ എഴുതാൻ പറ്റും, ശരിയല്ലേ? അപ്പൊ ഇതിന് ആർ നോട്ട് ഓഫ് എക്സ് ആരാണ് എഫ് ഓഫ് എക്സ്, ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ്. അപ്പൊ ഐ ഈക്വൽ ടു സീറോന് നമ്മൾ ആർ നോട്ട് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കോമ്പിനേഷനായി എഴുതി അവിടെ വരുന്ന കോഫിഷ്യൻസ് ടി നോട്ടും എസ് നോട്ടും. അതേപോലെ ആർ വൺ ഓഫ് എക്സിനെ എഴുതാൻ പറ്റും, അവിടെ നമ്മൾ ടി വൺ സീറോയും എസ് വൺ വണ്ണും എടുത്തതുകൊണ്ട് ആർ വൺ ഓഫ് എക്സിനെ ടി വൺ ആർ നോട്ട് പ്ലസ് എസ് വൺ ആർ വൺ എന്ന് എഴുതാൻ പറ്റും, ബട്ട് ആർ നോട്ട് ഇസ് എഫ് ആൻഡ് ആർ വൺ ഇസ് ജി. ഐ ഈക്വൽ ടു സീറോനും വണ്ണിനും നമുക്ക് ഇങ്ങനെ ലീനിയർ ഫോമിൽ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും നമ്മൾ കാണിച്ചു. അപ്പൊ ഇനി ആർബിട്രറി ആയിട്ട് ഒരു ഐ മൈനസ് വണ്ണിന് ഇത് സപ്പോസ് ചെയ്യാണ് ആർ ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എസ് ഐ മൈനസ് വൺ ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ?
ഓക്കെ ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ ടി ഐ എസ് ഐ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ടി ഐയും എസ് ഐയും ആണ് ഇവിടെ വരുന്ന ആൾക്കാരും നമ്മൾ പറയാൻ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആർ ഐ മൈനസ് വൺ ഓഫ് എക്സ് നമ്മൾ ചെയ്തു ഏത് ഫോമിലാണ്. അപ്പൊ അവിടുത്തെ ടി ഐ മൈനസ് വണ്ണിനും എസ് ഐ മൈനസ് വണ്ണും എങ്ങനെയാണ് നമ്മൾ പറയണം. അപ്പൊ വേർ വി ഡിഫൈൻ ടി ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഐ മൈനസ് ടു ഓഫ് എക്സ് ഇൻറ്റു ടി ഐ മൈനസ് ടു ഓഫ് എക്സ് പ്ലസ് ടി ഐ മൈനസ് ത്രീ ഓഫ് എക്സ്. അതുപോലെ എസ് ഐ മൈനസ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ഐ മൈനസ് ടു ഓഫ് എക്സ് ഇൻറ്റു എസ് ഐ മൈനസ് ടു ഓഫ് എക്സ് പ്ലസ് എസ് ഐ മൈനസ് ത്രീ ഓഫ് എക്സ് വേർ ഐ ഈക്വൽ ടു വൺ ടു എക്സെട്ര. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് ആർ ഐ ഓഫ് എക്സ് ആണ്. പക്ഷെ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ അൽഗോറിതം കൊടുക്കുകയാണ്. ആർ ഐ മൈനസ് വൺ ഇവിടെ ആർ ഐ മൈനസ് ടു ഓഫ് എക്സും ആർ ഐ മൈനസ് വൺ ഓഫ് എക്സും കൺസിഡർ ചെയ്തിട്ട് ഡിവിഷൻ അൽഗോറിതം കൊടുക്കുകയാണ്. അപ്പൊ ആർ ഐ മൈനസ് ടു ഓഫ് എക്സിനെ ആർ ഐ മൈനസ് വൺ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഡിവിഷൻ അൽഗോറിതം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഐ മൈനസ് ടു ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇൻറ്റു ആർ ഐ മൈനസ് വൺ ഓഫ് എക്സ് പ്ലസ് ആർ ഐ ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്ന് ആർ ഐ ഓഫ് എക്സ് നമുക്ക് രണ്ടാണ്. അപ്പൊ ആർ ഐ ഓഫ് എക്സ് എന്ത് വരും? ആർ ഐ മൈനസ് ടു ഓഫ് എക്സ് പ്ലസ് ക്യൂ മൈനസ് ഐ വൺ ഓഫ് എക്സ് ഇൻറ്റു ആർ ഐ മൈനസ് വൺ ഓഫ് എക്സ്. ഇനി നമുക്ക് ഉള്ള കയ്യിലുള്ള എക്സ്പ്രഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഐ മൈനസ് ടുവും ആർ ഐ മൈനസ് വൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്. കാരണം നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട് ആർ ഐ മൈനസ് വണ്ണിന് എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സ് എന്തെങ്കിലും പിന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടെന്ന്. അപ്പൊ ആർ ഐ മൈനസ് ടുവിനും ഉണ്ട്. അപ്പൊ ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് വരും? അതിൽ എന്നിട്ട് ഒരു റീ അറേഞ്ച്മെന്റ് നടത്തണം. എഫ് ഓഫ് എക്സിന്റെ കോഫിഷ്യൻസ് കളക്ട് ചെയ്യണം, ജി ഓഫ് എക്സിന്റെ കോഫിഷ്യൻസ് കളക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? ടി ഐ മൈനസ് ടു ഓഫ് എക്സ് പ്ലസ് ക്യു ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇൻറ്റു ടി ഐ മൈനസ് വൺ ഓഫ് എക്സ്, അതാണ് എഫ് ഓഫ് എക്സിന്റെ കോഫിഷ്യൻറ്റ് പ്ലസ് ജി ഓഫ് എക്സിന്റെ കോഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എസ് ഐ മൈനസ് ടു ഓഫ് എക്സ് പ്ലസ് എസ് ഐ മൈനസ് വൺ ഓഫ് എക്സ് ഇൻറ്റു ക്യു ഐ മൈനസ് വൺ ഓഫ് എക്സ്. ഇനി നോക്കുക ഇത് എന്താണെന്ന്. നമ്മൾ ടി ഐ മൈനസ് വൺ ഡിഫൈൻ ചെയ്ത പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയ എഫ് ഓഫ് എക്സിന്റെ കോഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടി ഐ ഓഫ് എക്സ് ആണ്. ഓക്കെ, ടി ഐ ഓഫ് എക്സ് എന്താ വരേണ്ടത്? ക്യു ഐ മൈനസ് വൺ ഇൻറ്റു ടി ഐ മൈനസ് വൺ പ്ലസ് ടി ഐ മൈനസ് ടു എന്നാണ് വരേണ്ടത്. അതല്ലേ എഫ് ഓഫ് എക്സിന്റെ കോഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്നത്, കണ്ടോ? ആ അതേപോലെ എസ് ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യു ഐ മൈനസ് വൺ എസ് ഐ മൈനസ് വൺ പ്ലസ് എസ് ഐ മൈനസ് ടു, അതാണ് ജി ഓഫ് എക്സിന്റെ കോഫിഷ്യന്റ്. അപ്പൊ എന്ത് കിട്ടി? ആർ ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് ടി ഐ എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എസ് ഐ എക്സ് ജി എക്സ് എന്ന് കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇൻ ജനറൽ ഐ ഈക്വൾ ടു സീറോ വൺ ടു ആകുമ്പോൾ ആർ ഐ ഓഫ് എക്സിന്റെ ഫോം ഇങ്ങനെയാണ്, വെർ ടി ഐ ആൻഡ് എസ് ഐ ആർ ഡിഫൈൻ ടു ബി ലൈക്ക് ദിസ്. ലാസ്റ്റ് ചെയ്തില്ലേ ആ എക്സ്പ്രഷൻ? ഓക്കെ, ക്ലിയർ ആയോ? ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ഇനിയിപ്പോ ചെയ്യേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം നോക്കാം. ലെറ്റ് അസ് സീ ദ തിങ്സ് വെതർ തിങ്സ് വർക്സ് ഓർ നോട്ട്. ഓക്കെ,
സോ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു സിക്സ് പ്ലസ് എക്സ് റേസ് ടു സെവൻ. G of x equal to 1 plus x cube plus x raised to 4 plus x raised to 5. Okay. അപ്പൊ നമ്മുടെ അൽഗോരിതം പറയുന്നതിനനുസരിച്ചിട്ട് ആദ്യം I equal to 0. അപ്പൊ അവർ ആർ സീറോ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, ശരിയല്ലേ? ആണ് ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ്, ശരിയാണോ? ഇനി ആർ വൺ എക്സിന് ആർ ആർ സീറോ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? ആർ സീറോ എക്സിനെ ആർ വൺ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതെ, എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്തായാലും കിട്ടുക, ഒന്ന് ഹരിച്ചു നോക്കാൻ വേണമെങ്കിൽ x raised to 7 plus x raised to 6 plus x cube plus x square 1 plus x cube plus x raised to 4 plus x raised to 5 തിരിച്ചു എഴുതാം, അതാണ് സൗകര്യം. നമ്മൾ അല്ലെങ്കിൽ ആയിരിക്കും എന്താ കിട്ടുക, യു ആർ ഗെറ്റിംഗ് എക്സ് എക്സ് ടു ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് അല്ലേ? അതെ. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, സോ പ്ലസ് വൺ, സോ വി ഹാവ് ഇങ്ങനെ ശരിയാണോ? ഓക്കെ, മറ്റേ ഞാൻ തൂത്തോളാണേ, ഇതൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെന്നുള്ള ധാരണ ഇത്. സോ ലെറ്റ് മീ ക്യാൻസൽ ദിസ് ബിക്കോസ് ഓഫ് ദ ബോർഡ് ഇൻസ്ട്രക്ഷൻ. നൗ നൗ വാട്ട് ഈസ് വാട്ട് ഹാപ്പൻസ് നൗ വാട്ട് ഈസ് ആർ ടു എക്സ് നൗ ആർ ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു ഫോർ ആർ ടു എക്സ് ഈസ് വൺ പ്ലസ് എക്സ് റേസ് ടു ഫോർ and q2 x എന്ന് പറയുന്നത് q1 r1 ചെയ്യുമ്പോൾ q1 q1 ആണ്. ആ I just use the same method that is now first condition പറയുമ്പോൾ അവിടെ അതായിരിക്കും ഒരു q1 what about maybe it doesn't make any sense okay q1 doesn't make any difference not sense but difference q1 x is 1 plus x square 1 plus x square. Okay. Okay. Now what we have to do? We have to divide 1 plus x cube plus x raised to 4 plus x raised to 5 by 1 plus x raised to 4. Okay. So x raised to 5 plus x raised to 4 plus x cube plus 1 x raised to 4 plus 1. So x raised to 5 plus x so x raised to 4 plus x cube plus x plus 1. Plus 1, x raised to 4 plus 1, that is x cube plus x. Okay, so we are getting 1 plus x raised to 4 equal to 1 plus x cube plus x raised to 4 plus x raised to 5 equal to 1 plus x raised to 4 into 1 plus x plus x cube plus x plus x cube
we follow the same formula there. Okay. Okay. Now what is why they are choosing Q2 is because the inductor works the same way. That's all. ഒരേ ഇൻഡക്സ് പോകുന്നോണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത് അല്ല നേരത്തെ ക്യൂ ടു പറഞ്ഞാൽ ഇപ്പൊ ക്യൂ ത്രീ ക്യൂ ടു ആക്കി എന്താ പറയാ ഒരേ ഇൻഡക്സ് പോകുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവത്തില്ല ഓക്കെ What is it? Q3X is? It is 1 plus X. Okay, the same thing. Q2X and not a Q3X. So now what? Now we have to divide. X raised to 4. 1 plus X raised to 4. X plus X cube. 4 plus 1 in a. What is it? X plus X. Plus X. X plus X. Okay, so we have 1 plus x raised to 4 equal to x into x plus x cube plus 1 plus x. So now R3x is 1 plus x, R3x is 1 plus x. You can see that x plus x cube is nothing but x into 1 plus x square plus 0. Am I correct? Adhe. Okay. Therefore, our RSX, last reminder, R5, R4 will be, R5 is equal to 0. R5 is equal to 0. Okay. അപ്പൊ എന്താ സത്യത്തെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാ 1 പ്ലസ് എക്സ് എക്സ് സ്ക്വയർ ഓക്കെ സീറോ റിമൈൻഡർ വരുമ്പോ തൊട്ട് മുകളിലുള്ളത് 1 പ്ലസ് എക്സ് സ്ക്വയർ അപ്പൊ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈക്വൽ ടു ബി സി ഡി ഓഫ് അല്ലെങ്കിൽ ഇത് നമ്മുടെ ഭാഷ പറഞ്ഞ ഇതിനെ നമ്മൾ റിമൈൻഡർ ഇതൊക്കെ എടുക്കും ഈക്വൽ ടു 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് x raised to 5 plus x square plus x cube plus x raised to 6 plus x raised to 3. Okay. Now maybe if you want what is R2x, what is R3x in the terms, other terms. Our terms are here. This is what you have done. Okay. So you have you there is a formula for R0x, R1x, R2x, R3x, etc. Isn't it? What is that? No. R2x is equal to R2a of x equal to it is T2 of f of x plus S2, T2X ആണ് എസ് ടു ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നാണ് ശരിയാണോ ടി ടു എന്ന് പറയുന്നത് എന്താ വാട്ട് ഇസ് ടി ടു ഓഫ് എക്സ് What is T2 of X?
ഇവിടെ നമ്മൾ ക്യൂ ടു എടുക്കുന്നതാണോ ക്യൂ വൺ? അല്ല അല്ല, നമ്മൾ ക്യൂ ടു തന്നെയല്ലേ എടുക്കുന്നത്. ആർ വൺ കറസ്പോണ്ടിങ് എടുത്തിരിക്കുന്നത് ക്യൂ വൺ ആയിരുന്നു. നമ്മളത് ഒരേ ഇൻഡക്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ക്യൂ ടുവിലാണ് നിൽക്കുന്നത്, ക്യൂ ടു തൊണ്ണാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരേ ഇൻഡക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ടി ടു എന്ന് പറഞ്ഞാൽ ക്യൂ വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആണ്. സോ ദിസ് ബിക്കം സീറോ. ടി വൺ ഓഫ് എക്സ് എനിക്ക് തോന്നുന്നത് എന്താ, അല്ല ടി സീറോ ഓഫ് എക്സ് വൺ ആണ്. ടി സീറോ ഓഫ് എക്സ് സീറോ സീറോ വൺ ആണ്. അപ്പൊ ടി ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ അറിയാവുന്നത് ടി സീറോ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ആണ്, ടി വൺ ഓഫ് എക്സ് സീറോ ആണ്. എനിക്ക് ആ ഫോർമുല ഉപയോഗിച്ച് സീറോ ആണ്. ടി ടു ഓഫ് എക്സ് ഈക്വൽ ടു വൺ ആണ്. ടി ടു ഓഫ് എക്സ് ഈക്വൽ ടു വൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടി ത്രീ ടി ഫോർ വരെ എടുക്കണം. ടി ത്രീ എന്ന് പറയുമ്പോൾ ടി ത്രീ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു Q2 of x plus T2 of x plus T1 of x. എന്താ അത് പറയും? Q2 of x is 1 plus x square ആണ്. എനിക്കറിയില്ല, 1 plus x square ആണ് അല്ലേ? ഇത് ഇൻഡു അല്ലേ? അപ്പൊ ഇത് 1 plus x square plus t1 of x and then 0 n. So this is 1 plus x square. Okay. T4 of? Cheriyan la la, enikari la, yaan ningala parayin na yudha, T4 of? Q3 T3 plus T4 ആണ്. എന്താ നോക്കി പറ. എന്താ അത്? Q3 of x into T3 of x plus T2 of x. T3 is 1 plus x. So it is 1 plus x into 1 plus x. Yes, sir. Plus 1. So it is 1 plus x plus x square plus x cube, isn't it? പ്ലസ് വൺ ഇവിടെ ഉണ്ടല്ലോ, അത് സീറോ ആയിട്ട്.
ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ടി ഫൈവ് എന്ന് പറഞ്ഞാൽ പിന്നെ സീറോയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടം പറഞ്ഞ് നിർത്തുന്നത്. അപ്പൊ ഇനി എസ് സീറോയും എസ് വണ്ണും ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് എസ് സീറോ ഓഫ് എക്സ്, എസ് വൺ ഓഫ് എക്സ്, എസ് ടു ഓഫ് എക്സ്, എസ് ത്രീ ഓഫ് എക്സ്, ആർ സീറോ ഓഫ് എക്സ്, ആർ വൺ ഓഫ് എക്സ്, ആർ ടു ഓഫ് എക്സ്, ആർ ത്രീ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആർ ത്രീ ആർ ഫോർ വരും അല്ലെ, ആ എസ് ഫോർ ഓഫ് എക്സ്, ആർ ഫോർ ഓഫ് എക്സ് വരെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ആർ ഫൈവ് ഓഫ് എക്സ് സീറോ ആണ്, നമ്മൾ അവിടെ വരെ പോകുന്നില്ല, ആർ ഫൈവ് വരെ കിട്ടും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻഡെക്സുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്താ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ നോക്കണം, എനിക്കറിയത്തില്ല, അതൊന്നുകൂടെ നോക്കണം കേട്ടോ. ഇൻഡെക്സുകളൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണം. എല്ലാവരോടും കൂടെ പറയണം, കാര്യം നമ്മളെ എഴുത്തിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഓപ്പറേറ്റിംഗ് അൽഗോരിതത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാനുള്ള ശ്രമം നടത്തിയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. മിക്കവാറും ഇത് അപ്പൻഡിക്സ് എന്ന് ഒരു ചോദ്യം ചിലപ്പോൾ വരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു ജനറൽ ആയിട്ട് ഒരു തിയറം പറയാം. ഈ തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് ഇനി വേണം നിർബന്ധം, ഇൻഡക്ഷൻ ഉപയോഗിച്ച് തന്നെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാവുന്നതാണ് തിയറം. ഒരു പ്രൂഫ് വേണമെന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഇഫ് GCD of f of x, g of x, if GCD of f of x, g of x equal to d of x, then there exists polynomial R of x and f of x, R of x and f of x in k of x, ഓക്കെ. ഞാൻ ഇന്നലെ ശരിക്കും ഇതാണ് പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമായി. അപ്പൊ നമ്മൾ ഇന്നലെ ഏതായാലും നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് സൈക്ലിക് കോഡ് നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ? അതെ, ജനറേറ്റർ ഓഫ് എ ലീനിയർ സൈക്ലിക് കോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഡൈമെൻഷൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ജനറേറ്റർ പോളിനോമിയൽ ആവാനുള്ള ഇഫ് ആൻഡ് ഇഫ് കണ്ടീഷൻ, അതിനുശേഷമുള്ള കൊറോളറി അല്ലേ? ഓക്കെ, പിന്നെ നമ്മളൊരു എക്സാമ്പിൾ ആണ് ചെയ്യാൻ നോക്കിയത് അല്ലേ? അതെ, അതെടുത്തപ്പോഴാണ് നമ്മള് ഇംഗ്ലീഷ് പോയത്. ആ എക്സാമ്പിൾ നോക്കണോ? നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. Let n equal to 8, b equal to 1, 1, 0, okay? So what is v of x now? 1 plus x cube plus x raised to 4. 1 plus x plus x cube plus x raised to 4.
അല്ലേ? വി വാണ്ടഡ് ടു ഫൈൻഡ് ദ ജി സി ഡി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ല, ജി സി ഡി ഓഫ് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് ക്യൂ പ്ലസ് എക്സ് റേസ് ടു ഫോർ ആൻഡ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ്. ആ കണ്ടുപിടിക്കാന്ന എന്തായിരിക്കും നോക്കണ്ടേ? നോക്കൂ എന്താ ചെയ്യുന്നത്. എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് വൺ ഇറ്റ് ഈസ് എക്സ് റേസ് ടു ഫോർ ഫസ്റ്റ് സോ ഇറ്റ് ഈസ് എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് എക്സ് റേസ് ടു സെവൻ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് എക്സ് റേസ് ടു ഫോർ കൂട്ടിയാൽ സീറോ ആണ്. So x raised to 7 plus x raised to 5 plus x raised to 4 plus 1 plus x cube x raised to 7 plus x raised to 6 plus x raised to 4 plus x cube. So this is x raised to 6 plus x raised to 5 plus x cube plus 1. So plus x square at the end of it. So we have x raised to 6 plus x raised to 5 plus x cube plus x square. So we have 1 plus x square. ഇനി എന്താ അടുത്തത്? ഇനി എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ പ്ലസ് 1 വെച്ച് നോക്കണം. ഇതിനല്ലേ? അതോ അതിനെയോ? അതിനെ ഇതിനെയോ? ആ ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ്, ദിസ് ഈസ് അവർ ജി ഓഫ് എക്സ്, ദിസ് ഈസ് അവർ ക്യൂ ഓഫ് എക്സ്, ദിസ് ഈസ് അവർ ആർ ഓഫ് എക്സ്. So what we are doing is f of x is equal to u of x into g of x plus r of x. Now ingana alle g of x ne alle divide cheyunnu g of x ne aa aa okay adu namakini 1 plus x square kondu divide cheyyanu okalle edena x raised to 4 plus x cube plus x plus 1 ne So it is x raised to 4 plus x cube plus x square x plus 1 x square plus 1 right? So അപ്പൊ ജി സി ഡി എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ഓക്കെ. അതായത് ജി സി ഡി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ദിസ് ഈസ് ദ സ്മാളസ്റ്റ് പോൾ ലീനിയർ സൈക്ലിക് പോൾ. Cyclic code containing p of x. അപ്പൊ ഡൈമെൻഷൻ എന്തായിരിക്കും? n മൈനസ് കെ ആണ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഓക്കെ, ഡൈമെൻഷൻ 6 ആൻഡ് g of x is the
ജനറേറ്റർ ഓടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് എങ്ങനെയാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ ചെയ്യേണ്ടത്? നമ്മുടെ സംഭവമൊക്കെ ഓക്കെ, നമ്മളിതൊക്കെ ചെയ്തു. സോ വി വാണ്ടഡ് ടു എൻകോഡ് ആൻഡ് ഡീകോഡ് യൂസിങ് പോളിനോമിയൽ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറെ തരത്തിൽ ഒരേ എന്താ പറയാ, ഒരു ലീനിയർ സൈക്ലിക് കോഡിന് പല തരത്തിലുള്ള ജനറേറ്റർ മാട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അതായത് ഏറ്റവും, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു മാട്രിക്സ് എന്ന് പറയുന്നത് നോക്കൂ, നമുക്ക് ജി ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എക്സ് ജി ഓഫ് എക്സ് എക്സ് ജി ഓഫ് എക്സ് എക്സ് ജി ഓഫ് എക്സ് എക്സെട്ര എക്സ് റൈസ് ടു കെ മൈനസ് വൺ ആയിട്ട് കെ മൈനസ് ഷിഫ്റ്റ് എഴുതാലോ ഇങ്ങനെ, ശരിയല്ലേ? ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ ജനറേറ്റർ പോളിനോമിയൽ ഉപയോഗിച്ച് നമുക്ക് എടുക്കാവുന്ന ഒരു മാട്രിക്സ്. റോ എന്ന് പറയുന്നത് എന്താണ്? കോഡ് വേർഡ് കറസ്പോണ്ടിങ് ടു ദ ജനറേറ്റർ പോളിനോമിയൽ. ഓക്കെ, പിന്നെ റോകൾ എന്ന് പറയുന്നത് ജി എക്സ് എന്ന് പറഞ്ഞ ജനറേറ്റർ പോളിനോമിയൽ കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന കോഡ് വേർഡാണ്. രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ജനറേറ്റർ എന്താ എക്സ് ഡി എക്സ് ഇന്റെ കറസ്പോണ്ട് ചെയ്ത കോഡ് വേർഡാണ്. ഇങ്ങനെ പോകുന്നു. ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ് കെ മൈനസ് വൺ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ കോഡ് വേർഡാണ്. അപ്പൊ ചുരുക്കത്തിൽ ലീനിയർ കോഡ് ഓഫ് ഡയമെൻഷൻ കെ ആണെങ്കിൽ അതിന്റെ എന്താ കെ മൈനസ് വൺ സൈക്കിൾ ഷിഫ്റ്റ് എന്ന് ഉണ്ടാക്കിയ ഒരു ജനറേറ്റർ മാട്രിക്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ, ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇത് ഇത് ഓർത്ത് ഇത് എഴുതി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സി, നമ്മൾ സി എടുക്കാം. സീറോ 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 വൺ സീറോ വൺ സീറോ സീറോ വൺ സീറോ വൺ 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 വൺ. ഇതൊരു ലീനിയർ സൈക്ലിക് കോഡ് ആണോ? ലീനിയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ വിചാരിച്ചാൽ ഇത് ഇതും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും, ഇത് ഒരിക്കൽ കൂടെ കൂട്ടിയാൽ സീറോ കിട്ടും, ഇത് ഇതും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും, ഇത് ഇതും കൂടെ കൂട്ടി കിട്ടും. ഓക്കെ, ഇത് ലീനിയർ സൈക്ലിക് കോഡ് ആണോ അറിയാവോ? നോക്കാം. അങ്ങനെ പറയാൻ കാര്യം ഷിഫ്റ്റ് എടുത്താൽ അതിനെ തന്നെ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പം സീറോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സീറോ വൺ സീറോ വൺ ആയി, ഇത് എടുത്ത് വെച്ചാൽ വൺ സീറോ വൺ സീറോ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇത് ജനറേറ്റർ പോലുള്ളതിൽ എങ്ങനെ കാണുക? ഇതിന്റെ ഇതിനെ കറസ്പോണ്ട് ചെയ്ത പോളിനോമിയൽ നമുക്കറിയാം അല്ലേ? ഇതിന് കറസ്പോണ്ട് ചെയ്ത പോളിനോമിയൽ എന്താണ്? വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇതിന്റെ കറസ്പോണ്ട് ചെയ്ത പോളിനോമിയൽ എക്സ് പ്ലസ് എക്സ് റൈസ് ടു ഫോർ ആണ്. ഇതിന് കറസ്പോണ്ട് ചെയ്തത് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇതിനകത്ത് ഒരു വൺ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. ഇതിനെ എനിക്ക് വൺ പ്ലസ് എക്സ് സ്ക്വയർ വൺ പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ? ശരിയാണോ? അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ജനറേറ്റർ, ഇതിന്റെ ഒരു ജനറേറ്റർ പോളിനോമിയൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാവുന്ന ഏതാണ്? ജനറേറ്റർ പോളിനോമിയൽ
C is 1 plus x square ആണ്. അല്ലേ? ഓക്കെ. അപ്പൊ എന്താ, സോ നമുക്ക് വി ഹാവ് n ഈക്വൽ ടു 4, k ഈസ് ഈക്വൽ ടു 2. അതെ. അപ്പം ഇതിന് കറസ്പോണ്ട് ചെയ്ത് നിൽക്കുന്ന വേർഡ് എന്ന് പറയുന്നത് 1010 ആണ്. ഇനി എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എടുക്കുക. അല്ല, എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എക്സ് പ്ലസ് എക്സ് ക്യൂബ് ആണ്. ഇതാണ് ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറേറ്റർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ് ജി ഓഫ് എക്സ് എക്സ് ജി ഓഫ് എക്സ്. സോ ദാറ്റ് ഈസ് 1010 0101. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലെ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ലീനിയർ കോഡ് തന്നിട്ടാണ് നമ്മൾ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ട് നമ്മൾ അതിന് ജനറേറ്റർ മാട്രിക്സ് കണ്ടുപിടിക്കുക ചെയ്തത്, ബേസിസ് ആക്കി കണ്ടുപിടിക്കുക ചെയ്തത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. കൃഷ്ണപ്രിയ ഇല്ലേ? അപ്പൊ വെള്ളത്തിലായ അപ്പൊ ചില സി ബി ലീനിയർ കോഡ് എന്നിട്ട് സി ബി ലീനിയർ കോഡ് ഓഫ് ലെങ്ത് എൻ ഓഫ് ലെങ്ത് എൻ ഈക്വൽ ടു 7. ഓക്കെ, വിത്ത് ജനറേറ്റർ പോളിനോമിയൽ g of x is equal to 1 plus x plus x cube. Okay, degree of three? Oh, degree 3 equal to n minus k. n minus k. So, what is k? So, k equal to 4. So, what is the basis? നാല് എലമെന്റ് ഉണ്ടാവണം, സിയുടെ ബേസിസിൽ നാല് എലമെന്റ് ഉണ്ടാവണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 plus x plus x cube. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് പോളിനോമിയൽ എന്തായിരിക്കും? 1 1 0 1 x square x cube. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, സൈക്കിൾ ഷിഫ്റ്റ് ആണ്. 0 1 0 1 0 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 1 1 0 1 0 ശരിയാണ്. ഓക്കെ ഓക്കെ സോ ദ ജനറേഷൻ മാട്രിക്സ് ഇസ് നൗ സോ ജി ഇസ് ഈക്വൽ ടു 1 1 0 1 1 അല്ല 0 1 1 0 1 0 0 0 0 1 1 0 1 0 0 0 0 1 1 0 1 ഇതാണ് ജനറേറ്റർ മാട്രിക്സ്.
അപ്പം എന്നാൽ നമുക്ക് നോക്കാം സമയം എത്ര അടുത്ത മണിക്കൂർ ആ പത്ത് മിനിറ്റ്. Okay, so let's see the linear code of length n. Okay, d equal to n, k and another dimension. Okay, n k d. Okay, angana ani generator polynomial degree endarikku. So therefore degree of g of x ennu parayunnathu n minus k n seriyaano. അപ്പം ഒരു എൻകോഡ് ചെയ്യപ്പെടേണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഡിജിറ്റ്, അപ്പം ഇതിനകത്ത് ലീനിയർ കോഡിന്റെ ലെങ്ത് എൻ ആണ്, ഡയമെൻഷൻ കെ ആണ്. അപ്പൊ ഡയമെൻഷൻ കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം കെ ഡിജിറ്റുകൾ ആയിരിക്കും എൻകോഡ് ചെയ്യപ്പെടുന്നത് അല്ലേ, ശരിയല്ലേ? എൻകോഡ് ചെയ്യുന്നത് ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്ര എത്ര ഡയമെൻഷൻ ഉള്ള മെസ്സേജ് സി കൊണ്ട് എൻകോഡ് ചെയ്യുക? അപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കെ ഇൻഫർമേഷൻ ഡിജിറ്റ് ഉണ്ട്, സീറോ ഓർ വൺ വാട്ടവർ ഇറ്റ് മേ ബി. നമ്മളതിനെ കെ ഇൻഫോർമേഷൻ ഡിജിറ്റുകളാണ് എൻകോഡ് ചെയ്യേണ്ടത് അല്ലെ. അതായത് കെ ഇൻഫോർമേഷൻ ഡിജിറ്റ് എ സീറോ എ വൺ എ ടു എക്സെട്ര എ കെ മൈനസ് വൺ എന്ന് പറയുന്ന കെ ഡിജിറ്റുകൾ ഷുഡ് ബി എൻകോഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു ബി എൻകോഡ്. വി ക്യാൻ ദിസ് കോഡ് അസ എ പോളിനോമിയൽ എ ഓഫ് എക്സ് ഈക്വൽ ടു എ സീറോ പ്ലസ് എ വൺ എക്സ് plus etcetera plus a k minus 1 x raised to k minus 1 illa x raised to k minus 1 nu parnada x raised to k minus 1 ennu parayunna oru polynomial aayittu namukku aalochikkan vendi, adayathu ningalkku oru k information digit ne adu encode cheyanu uddeshicha oru digit ne namukku venamengil we can think of it as a polynomial of degree k minus 1. K minus 1. Okay. We call this polynomial information polynomial. Or message polynomial. Information polynomial. ഫോർ മെസ്സേജ്. അപ്പൊ എൻകോഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ എന്തായി ശരിക്കും നിങ്ങള് സി എന്താ ചെയ്തോണ്ടിരുന്നത്? കോഡ് കൊണ്ട് സിനോമിയലിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലെ. സോ എൻകോഡിങ് സിംപ്ലി ബിക്കം ബിക്കം പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, ശരിയല്ല? polynomial multiplication. Okay? Okay. Appa engana? Appa endha? So, the polynomial a of x is to be encoded. It should be encoded as a of x into some g of x equal to c of x. Okay? Why? Okay. And you know what is this g of x? Generating polynomial. This is a generator polynomial. Okay. This is a generator polynomial. Why we are discussing all these kind of things when we have a already have a procedure? So what is a generator matrix of C? In normal sense, what is the order of that generator matrix? K by n. It is K by n generator matrix, isn't it? Okay. What is the difficulty for this generator matrix?
ഇറ്റ് ഈസ് ഓഫ് ഓർഡർ കെ ബൈ എൻ എന്നാണ്. നിങ്ങൾ ഈ എൻറ്റയർ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു ജനറേറ്റർ മാട്രിക്സ് ജി കെ ബൈ എൻ സോൾവ് ചെയ്യണമെങ്കിൽ അത്രയും മെമ്മറി ലൊക്കേഷൻസ് മാറ്റി വെക്കേണ്ടത്. ഈ മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് മാറ്റി വെക്കുന്നതും കമ്പ്യൂട്ടറിന്റെ മെമ്മറി ചിപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നതും ഒരു ഇഷ്യൂ ആണ്. ഈ C++ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സിയിൽ നിന്നോ C++ നിന്നോ ഉണ്ടാവുന്നത്, യു ഫസ്റ്റ് ഓഫ് ആൾ ഡിഫൈൻ, അതായത് ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം ഡിഫൈൻ എ മാട്രിക്സ് എ ബി സി, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യും എയുടെ മാട്രിക്സിന്റെ ഓർഡർ 100 ആണ്. നിങ്ങൾ എയുടെയും ബിയുടെയും സിയുടെയും മാട്രിക്സിന്റെ ഓർഡറുകൾ പ്രീ ഡിഫൈൻ ചെയ്യും. സോ പ്രീ ഡിഫൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ആ പ്രോഗ്രാമിൽ ഒരാൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന മാട്രിക്സിന്റെ ഓർഡർ 100 ബൈ 100 ആണ് എന്നുള്ള ആന്റിസിപ്പേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ 1000 ബൈ 1000 എന്ന് പറയും. അതായത് എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ 1000 ബൈ 1000 എന്ന് സിഒ C++ ആൾറെഡി പറയുമ്പോൾ, വെൻ അവർ യു ആർ ഗോയിങ് ടു എക്സിക്യൂട്ട് ദിസ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് അമ്മ വിളിക്കും, ഒരു ഒരു ഹോൾഡ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും, 1000 1000 ബിക്കും 1000 1000 സിക്കും 1000 1000. അപ്പൊ 1000 1000 മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 1000 1 KB ആണ്, 1 KB × 1 KB ആണ്. അപ്പൊ അത്രയും മെമ്മറി ലൊക്കേഷൻസ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പലതും വേസ്റ്റാണ്, മനസ്സിലാവുമ്പോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു ജനറേറ്റർ മാട്രിക്സ് ആലോചിച്ച് വെക്കുക എന്ന് പറഞ്ഞാല് കോംപ്ലക്സിറ്റിക്ക് വളരെ കൂടുതലാണ്. ഇത്രയും സാധനം ഓർത്ത് വെക്കുന്ന കോംപ്ലക്സിറ്റി വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ, നിങ്ങൾക്ക് അറിയാം സിയുടെ ജനറേറ്റർ പോളിനോമിയൽ എന്താണ് എന്നത്. അപ്പൊ നിങ്ങൾക്ക് സി ഒരു ലീനിയർ പോളും ജനറേറ്റർ മാട്രിക്സും തന്നിട്ടുണ്ടെങ്കിൽ എൻ മൈനസ് കെ ആണ് ഓർഡർ എങ്കിൽ കെ ഡിജിറ്റ് ഉള്ള ഏത് പോളിനോമിയലും പോളിനോമിയൽ വെച്ച് എൻകോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തിരിച്ചെന്താ, ഡീകോഡ് ചെയ്യാൻ എന്ത് ചെയ്താ മതി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എഫക്ട് വന്ന പോളിനോമിയൽ റിക്കവർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആലോചിക്കുന്ന എന്താണ്, സി എഫക്ട് എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ കോഡ് വേർഡ്, പ്രോസസ്ഡ് കോഡ് വേർഡാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ സി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോഡ്, സി എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോഡ് വേർഡാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഒറിജിനൽ കോഡ് വേർഡിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വേർഡാണെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ നമുക്ക് എ എഫ് എക്സ് റിക്കവർ ചെയ്യും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതുമായിട്ട് ചെയ്തിട്ട്
ആ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ പറയുന്നത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊരു സ്റ്റോറി സെറ്റപ്പ് ചെയ്യുന്ന പോലെ പോയാൽ ഏത് വിഷയത്തെ നമ്മൾ ചെയ്തോളൂ, ആ ബിൽഡപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടും. ഒരു അപ്പൊ നോക്കാം, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ആൻഡ് എൻ ഈക്വൽ ടു ലെവൻ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ എന്താണപ്പം, കെ ഈക്വൽ ടു എൻ മൈനസ് ത്രീ, ലെവൻ മൈനസ് ത്രീ ഈക്വൽ ടു ഫോർ. ഓക്കെ, A of x equal to 1 plus x square. Here, be the message board number. Be the message polynomial. Here is the corresponding digit of one. Polynomial. Message board number corresponding to. Corresponding to. Zero. To the code word. Zero. Zero. എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് into 1 plus x plus x cube. 1 plus x square is 1 plus x plus x cube. So we have 1 plus x plus x cube. If p of x is equal to one, p of x is equal to 1 plus x plus x raised to 6 plus x raised to x raised to 4 plus x raised to 6. Message board number എന്റെ മെസ്സേജ് ബോർഡ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് മെസ്സേജ് ബോർഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ചെയ്യണം. Cube plus 1 and 1. So, P of x by D of x is equal to A of x, A of x is equal to 1 plus x cube. Right? Okay. Adi. Corresponding to the match. Okay. Adi. A equal to 1, 0, 0, 1. ഇതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പണികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യും. അപ്പൊ നമ്മളിനി ഇപ്പൊ നമുക്ക് ഒന്ന് മാറ്റേണ്ടത് ഈ പാരഫിറ്റിക് മാട്രിക്സ് ആണ്.
ഓർമ്മയുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ബോർഡ് കാണുന്നില്ല എന്ന് എന്നോട് പറഞ്ഞില്ല എങ്കിൽ ഞാൻ അറിയത്തില്ല. കാര്യം അത് എല്ലാവർക്കും അല്ല, ചിലർക്കുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞങ്ങളുടെ നെറ്റിന്റെ പ്രശ്നം. ഞാനത് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ടതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന അതുകൊണ്ടാണ്. എനിക്ക് ഒന്നും കാണുന്നില്ല, ഇടയ്ക്ക് മീറ്റും പ്രശ്നമായി.